കേന്ദ്രമന്ത്രിയും എംപിയുമായിരുന്ന ഇ അഹമ്മദിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് നിയമപോരാട്ടത്തിനൊരുങ്ങി മകൾ ഡോക്ടർ ഫൗസിയ ഷർസാദ്. രോഗിയുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പിതാവിന് നൽകിയ ചികിത്സയിലെ പിഴവുകൾ പുറത്തു കൊണ്ടുവരണമെന്നും പരിശോധനാ റിപ്പോർട്ടുകളും ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്കും മനുഷ്യാവകാശ സംഘടനയ്ക്കും ആശുപത്രിക്കും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഉപ്പ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് ഫെയിന്റ് ചെയ്തത്. ബെസ്റ്റ് കെയർ കിട്ടാവുന്ന ഇതിനേക്കാളും വേറൊരു സ്ഥലം ഉണ്ടോ ഇന്ത്യയിൽ? ഒരിക്കലും പിന്നെ നമ്മളെടുത്ത് കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ചോദിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട്സും ഇതൊക്കെ കാണണം പറഞ്ഞിട്ട്. നോട്ട് ഫോർ എനിത്തിങ് എൽസ്. വി വോണ്ട് ടു നോ ദി ട്രൂത്ത്. ഡോക്ടർമാരായതുകൊണ്ടാണ് ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിക്കാനായത്. അല്ലെങ്കിൽ ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര ദിവസം വേണമെങ്കിലും മരണം സ്ഥിരീകരിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുമായിരുന്നു. രോഗിയുടെ അവകാശം വിവക്ഷിക്കുന്ന ബില്ല് നിയമമാക്കി കൊണ്ടുവന്നാലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ആകെ കൺസ്യൂമർ റൈറ്റ്സിന്റെ ആക്ടിലാണ് ഏതെങ്കിലും ഒരു പേഷ്യന്റിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ കംപ്ലൈന്റ് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ റൈറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് അത് എൻ്റെ ബില്ല് ലോക്സഭയിൽ നിന്ന് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഭരണകൂടത്തിലും നീതിന്യായത്തിലും വിശ്വാസമുണ്ടെന്നും വൈകിയാണെങ്കിലും സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർ ഫൗസിയയും ഭർത്താവ് ഡോക്ടർ ബാബു ഷെർസാദും പറഞ്ഞു. മനോരമ ന്യൂസ്.